ഞാൻ പറയുന്നത് ഒന്നാമതായി നാസ്തികത മാനവ വിരുദ്ധമാകുന്നത് അത് വിജ്ഞാനത്തിന് മുകളിൽ കരിമ്പടവുമായി പ്രത്യക്ഷപ്പെടുന്നു എന്നതുകൊണ്ടാണ്. വിജ്ഞാനത്തോട് സത്യസന്ധമായ സമീപനം അവർക്കൊരിക്കലും ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും പ്രകടമായ മലയാളിക്ക് മനസ്സിലാക്കി കൊടുത്തത് മലയാളിക്ക് പച്ചയായി മനസ്സിലാക്കി കൊടുത്തു എന്നതാണ് ജനുവരി 9 നടന്ന സംവാദത്തിൻ്റെ കേരളീയ പശ്ചാത്തലത്തിലുള്ള ഏറ്റവും വലിയ പ്രസക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സമുദ്രാന്തര ഭാഗത്തെ ഇരുട്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ളുലുമാത്തും ബഅദുഹ ഫൗഖ ബഅദ് എന്നാണ്, ഒന്നിനു മുകളിൽ ഒന്നായി ഇരുട്ടുകൾ. സമുദ്രാന്തര ഭാഗത്ത് ഇരുട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലായത് 950കൾക്ക് ശേഷമാണ്. കാരണം കൂരാകൂരിട്ട്, കാരണം അതിനുശേഷമാണ് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് 1000 മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് പോയാണ് എല്ലാം നമ്മൾ ഖുർആനിൽ പറയുന്ന രൂപത്തിൽ കൈ പുറത്തേക്ക് ഇട്ടാൽ വരെ കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ഇരുട്ട് ഉണ്ടാവും. അപ്പൊ ആ ഇരുട്ടിനെ തന്നെ വീണ്ടും വീണ്ടും ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. മീസോപിലാജിക്, അബിസോപിലാജിക്, ഹെഡൽ പിലാജിക് എന്നെല്ലാം പറഞ്ഞിട്ട് ശാസ്ത്രജ്ഞന്മാർ അതെല്ലാം നമ്മൾ സംവാദത്തിൽ വിശദീകരിച്ചതാണ്. ഈ ഇരുട്ട് അത് കണ്ടുപിടിച്ചതും മനസ്സിലാക്കിയതുമല്ല 950കൾക്ക് ശേഷമാണ്. പക്ഷേ അത് അന്നത്തെ അന്ന് തന്നെ ഒരു ഭയങ്കര ഡോക്ടർ അവിടെ കടലിൻ്റെ അടിയിൽ 6 മീറ്റർ പോയപ്പോഴേക്കും മുപ്പര് ഇരുട്ട് കണ്ടു. എന്നിട്ട് മുപ്പരനെ പറഞ്ഞു ബോധം കെട്ടുപോയിട്ടാണ്, ബോധം കെട്ട ഇരുട്ടല്ലാതെ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതായിരുന്നാലും ശാസ്ത്രത്തോടുള്ള സമീപനമാണ് ഞാൻ പറയുന്നത്, അവരിലെ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തെയല്ല. സയൻസ് ശാസ്ത്രീയമായി തങ്ങളുടെ ആശയത്തിനെതിരാണ് എന്ന് വന്നപ്പോൾ, സയൻസ് എതിരാണെന്ന് വന്നപ്പോൾ സയൻസിനെ തന്നെ നിഷേധിക്കുന്ന സമീപനമാണ്. സയൻസിനെ നിഷേധിക്കുന്ന സമീപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാധാരണ പിന്നെ ഇസ്ലാമികമായ അക്ഷര അക്രമത്തിൽ നമ്മൾ പറയും, പദാവലിയിൽ നമ്മൾ പറയും തെജിരിബ തെളിവല്ല എന്ന്. കാരണം അനുഭവങ്ങൾ തെളിവല്ല എന്ന്, കാരണം അനുഭവങ്ങൾ വൈയക്തികമാണ്. ആ വൈയക്തികമായ അനുഭവങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകാം. ശാസ്ത്രവും അതിനാണ് പറയുക, പേഴ്സണലായിട്ടുള്ള വൈയക്തികമായ അനുഭവങ്ങൾ അഥവാ സബ്ജക്റ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിനും തെളിവല്ല. അതിന് ഒബ്ജക്റ്റിവിറ്റി വേണം, അത് ശാസ്ത്രത്തിൻ്റെ രീതിയാണ്. ശാസ്ത്രം ഒരുപാട് കാലമായി പണിയെടുത്ത് പാടുപെട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ സമുദ്രാന്തര ഭാഗത്ത് ഇരുട്ടുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ വന്നതും അത് പുറത്തുവിട്ടതും അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ വന്നതും അതിനുവേണ്ടി കോടികൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നതും. പക്ഷേ അത് നിഷേധിക്കാൻ ഭൗതികവാദിക്ക് ഒറ്റ സെക്കൻഡുള്ളൂ. 6 മീറ്റർ പോയപ്പോൾ ഞാൻ ബോധം കെട്ട് കയറിട്ട് കണ്ടു എന്നുള്ളൂ മാത്രം. എന്നിട്ടോ അത് കഴിഞ്ഞാൽ അത് അന്നത്താന്ന് വിചാരിക്കുക. എന്നിട്ടോ അത് കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ട് കേരളത്തിലെ ഒരു മഹാഭൗതികവാദി പിന്നെ എന്തായിരുന്നു, രാത്രിയാണെങ്കിൽ സമുദ്രത്തിൽ ഇരുട്ടാണ്, പകലാണെങ്കിൽ വെളിച്ചാണ്, ഇരുട്ടും വെളിച്ചുണ്ടാകുമ്പോൾ വെളിച്ചം ഇരുട്ടുണ്ടാകും, ഇരുട്ട് വെളിച്ചമാകുമ്പോൾ വെളിച്ചം ഇരുട്ടാകും. ഇയാൾ പറയുന്നത് എന്താണെന്ന് തന്നെ അയാൾക്ക് വരുന്ന അയാൾക്ക് തന്നെ മനസ്സിലാകാത്തൊരവസ്ഥ. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബ്രൗസ് ചെയ്ത് നോക്കി, ബ്രൗസ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ആർട്ടിക്കിൾ കിട്ടി. ആർട്ടിക്കിളിൻ്റെ ഹെഡിങ് എന്താണ്, ഡീപ്പ് സീ ഈസ് നോട്ട് ഡാർക്ക്. എന്താണ്, കാരണം സമുദ്രാന്തര ഭാഗത്ത് ഡാർക്കാണ് എന്ന പഴയ സങ്കല്പത്തിനെതിരെ അത്ര തന്നെ ഇരുട്ടല്ല എന്ന ഒരു ആർട്ടിക്കിൾ, ശാസ്ത്രീയമായ ആർട്ടിക്കിൾ തന്നെയാണ്. പക്ഷേ ആർട്ടിക്കിൾ പറയുന്നത് ബയോലൂമിനൻസിനെ പറ്റിയാണ്. ആ ബയോലൂമിനൻസ് എടുത്തുകൊണ്ട് സമുദ്രാന്തര ഭാഗത്ത് ഇരുട്ടല്ല എന്ന് സ്ഥാപിക്കുകയാണ് ആരാ, കേരളത്തിലെ മഹാശാസ്ത്ര ബുദ്ധിജീവി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പിന്നെ സമുദ്ര ശാസ്ത്രജ്ഞന്മാരെ കൂടെ ഒന്ന് ഇരിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലെന്ന് അവർ തീരുമാനിക്കട്ടെ. ഇല്ല, അതിനൊന്നും റെഡിയില്ല. നമ്മൾ പറയണതാണ് സയൻസ് എന്ന്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, സമുദ്രാന്തര ഭാഗത്ത് ഇരുട്ട് ഈ ബയോലൂമിനൻസ് തന്നെ എന്താണെന്നറിയോ, ഈ നല്ല കൂരാക്കൂര് ഇരുട്ടത്ത് നമ്മൾ കാണൂല ചിലപ്പോൾ മിന്നാമിനുങ്ങ്, ആ മിന്നാമിനുങ്ങിലുള്ള ബയോലൂമിനൻസാ. അത് ഫോട്ടോസിന്തസിസിന് പകരം കീമോസിന്തസിസ് എന്ന ഒരു രാസവസ്തുക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഊർജോത്പാദനമാണ് അത്. ആ കൂരാകൂരി ഇരട്ടത്ത് ഒരു മിന്നാമിനങ്ങ് ഉണ്ടെങ്കിൽ ആ മിന്നാമിനങ്ങനെ പറ്റി നമ്മുടെ അവിടെ ഇരുട്ടില്ല എന്ന് ആരെങ്കിലും പറയുമോ, വെളിപ്പുള്ളവരാരെങ്കിലും പറയൂ. എന്നിട്ട് ബയോലൂമിനൻസ് വെച്ചുകൊണ്ട് ഇരുട്ടില്ല. ഇത് ഞാൻ പറയുന്നത് ആ അദ്ദേഹത്തിൻ്റെ വാദത്തെ ഗണ്ണിക്കാനല്ല, ശാസ്ത്രത്തോടുള്ള അവരുടെ സമീപനം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്.
പിന്നെയോ ആന്തരിക തിരമാലകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആന്തരിക തിരമാലകളെ പണ്ടേ അറിയുന്നതാണ്. എത്ര പണ്ട്? കുറേ പണ്ട്. എന്നാൽ ശാസ്ത്രലോകത്തിന് അറിയില്ല. 1972 ശേഷം മാത്രമാണ് ശാസ്ത്രലോകം ഇന്റേണൽ വേവ്സ് എന്ന പ്രതിഭാസത്തെ അംഗീകരിച്ചത്. അതിനു മുമ്പ് ഇങ്ങനെ എന്തോ ഉണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതും 1859 ആ ധാരണക്ക് ഉപോത്ബലകമായ ഒരു ചില സംഭവങ്ങൾ ഉണ്ടായത് എന്തോ അടിയിലുണ്ട്. കാരണം നല്ല പിന്നെ യാതൊരു സമുദ്രം ശാന്തമായിരിക്കുന്ന സമയത്ത് പോലും ചില സമയത്ത് നൗകക്ക് ബോട്ടിന് മുന്നോട്ട് പോകാൻ കപ്പലിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത രൂപത്തിലുള്ള എന്തോ കണ്ടപ്പോൾ ചില ആളുകൾ സമുദ്രശാസ്ത്രജ്ഞന്മാർ അതിനെ ഡെഡ് വാട്ടർ എന്ന് വിളിച്ചിരുന്നു, ചത്ത ജലം എന്ന് വിളിച്ചിരുന്നു. ആ ചത്ത ജലം എന്താണ് എന്നറിയുമായിരുന്നില്ല. പക്ഷേ 1972 അമേരിക്കയുടെ ERTS എന്ന സാറ്റലൈറ്റ് ആകാശത്തേക്ക് പോയപ്പോൾ അതിൽ നിന്നെടുത്ത ഫോട്ടോയിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് പുറത്തുള്ള തിരമാലകളെക്കാളും വലിയ തിരമാലകൾ ആന്തരികമായിട്ടുണ്ട് എന്ന്. അതിനുശേഷം മനസ്സിലായിട്ടുള്ളൂ ഖുർആനിൽ പറയുന്ന എത്ര കൃത്യം. മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബ്, എത്ര കൃത്യമാണ് ഖുർആന്റെ ശൈലി. അപ്പോൾ ഇത് നിഷേധിക്കാൻ വേണ്ടി ഇത് പണ്ടേ അറിയുന്നതാണ്. ധാര പറയുന്നത് ശാസ്ത്രപ്രചാരകരാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് നാസ്തികത നാശമാകുന്നത് ഒന്നാമതായി വൈജ്ഞാനിക രംഗത്ത് അവർ കരിമ്പടവുമായി പ്രത്യക്ഷപ്പെടുന്നു എന്നതുകൊണ്ടാണ്. അവരുടെ ആശയത്തിനെതിരെ ഏത് വിജ്ഞാനം വന്നാലും അതിനെ നിഷേധിക്കാൻ, അതിനെ തമസ്കരിക്കാൻ, അകലെ തകർക്കാൻ മാത്രമാണ് അവർ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നാസ്തികത മനുഷ്യ വിജ്ഞാനത്തിൻ്റെ വിഹായുസ്സിലേക്കുള്ള മനുഷ്യൻ വിജ്ഞാന വിഹായുസ്സിലേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണത്തിന് എതിരാണ് നാസ്തികത. ഇന്നത്തെ മാത്രമല്ല എന്നത്തെയും. കാരണം എന്താണെന്ന് വെച്ചാൽ നാസ്തിക സുഖഭോഗത്തിൻ്റെ തത്വശാസ്ത്രമാണ്. സുഖഭോഗത്തിൻ്റെ തത്വശാസ്ത്രത്തിന് എങ്ങനെയാണ് ത്യാഗം ആവശ്യമുള്ള ശാസ്ത്രീയ പഠനങ്ങൾ പറയാം. പഴയ കാലത്ത് ഗ്രീസിലുണ്ടായിരുന്ന പ്രോട്ടഗോറസ് എന്നിട്ട് ഒരു ഭൗതികവാദി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രോട്ടഗോറസ് ഭൗതികവാദി നാസ്തികന, അദ്ദേഹം ഗ്രീസിൽ ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന പ്രസിദ്ധനായിരുന്ന നാസ്തികൻ, അദ്ദേഹം പറഞ്ഞത് കണക്കുകൊണ്ടൊരു കാര്യമില്ല, അതൊരു ഉപകാരമില്ലാത്ത സാധനം, അതുകൊണ്ട് പഠിക്കേണ്ടതാണ്. അത് പഠിക്കാനും പഠിപ്പിക്കാനുമെല്ലാം ഉപയോഗിക്കുന്ന സമയം വെറുതെയാണെന്ന്. കാരണം അദ്ദേഹം കണ്ട കാര്യത്തിൽ തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, അതിൽ കണക്കുകൊണ്ടൊരു കാര്യമില്ല അന്നത്തെ അവസ്ഥയിൽ. അന്ന് ഏത് കാലഘട്ടത്തിലെയും ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ അഭിനവഗണിതമാണ്. ശാസ്ത്രത്തിൻ്റെ ഭാഷയാണ് കണക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഏത് സയൻസിൻ്റെതാണെങ്കിലും അതിൻ്റെ ഭാഷ കണക്കാണ്. നമ്മളെന്തിനാ കോസ് തീറ്റയും സൈൻ തീറ്റയും ടാൻ തീറ്റ എല്ലാം പഠിക്കുന്ന ചില കുട്ടികൾ ചിലപ്പോൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് ചോദിക്കാറുണ്ട് എന്തിനാ അതെല്ലാം പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന്. അതിൻ്റെ കാര്യം ഇതെല്ലാം തന്നെയാണ്. സത്യത്തിൽ അഭിനവഗണിതം എന്നത് എല്ലാ ശാസ്ത്രത്തിൻ്റെയും നട്ടെല്ലാണ്. പക്ഷെ അത് പഠിച്ചാൽ സുഖഭോഗം ഉണ്ടാവൂലല്ലോ, അതുകൊണ്ട് അതുകൊണ്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞത് നാസ്തികരാണ്. അത് അന്ന് മാത്രമല്ല എന്നും. അല്ലെങ്കിൽ നാസ്തികതക്ക് എങ്ങനെയാണ് ശാസ്ത്ര ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുക? അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നാമതായി ഇവിടെ സയൻസാണ് അവർ എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രത്തിന് ഭയങ്കര വക്താക്കളാന്നാ പറയുക. പക്ഷേ ശാസ്ത്രവും വിവരവും തമ്മിൽ ഒരു ബന്ധമല്ല. അവർക്ക് ശാസ്ത്രം എന്നത് തങ്ങളുടെ വൃത്തികെട്ട ജീവിതത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു ടിപ്പണി മാത്രമാണ് എന്നുള്ളതാണ് സത്യം. ഇനി എന്തുകൊണ്ടാണ് നമ്മൾക്ക് നാസ്തികതയെ എതിർക്കുന്നത്? നാസ്തികതയെ എതിർക്കുന്നതിൻ്റെ കാരണം നാസ്തികത മാനവ വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ്. മറ്റവരോട് ആരോടെങ്കിലും വ്യക്തിപരമോ ആദർശപരമോ ആയ ആ രൂപത്തിലുള്ള വിരോധമല്ല. ഒരുപാട് ആദർശങ്ങളുണ്ടല്ലോ ഇവിടെ. ഒരു കൂട്ടർ ബഹുദൈവ വിശ്വാസികളാണെങ്കിൽ മറ്റൊരു കൂട്ടർ ദൈവം തന്നെ ഇല്ല എന്ന് വാദിക്കുന്നവരാകുന്നതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല. ആശയപരമായ സംവേദനങ്ങൾ നടക്കണം, സംവാദങ്ങൾ നടക്കണം. പക്ഷേ നാസ്തികത എന്ന ആശയത്തിൻ്റെ ഒരു പ്രത്യേകത, അത് മനുഷ്യ മനസ്സുകൾക്കകത്തേക്ക് അഹങ്കാരത്തെ സംപ്രേഷണം ചെയ്യുന്നു. അതാണ് ഇവിടെ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശാസ്ത്രം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിത് ചെയ്താൽ, ഞങ്ങൾ ഇത് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരെയും കുരങ്ങ് കളിപ്പിക്കാമെന്ന വിചാരം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം എഴുതിവിടുമോ. ഈ അഹങ്കാരം നിങ്ങൾ നോക്കുക. ഇപ്പം അടുത്ത് ഈ നാസ്തികരുടെ സമ്മേളനങ്ങൾ എടുത്തു നോക്കുക.
അവർ സ്വീകരിച്ച പ്രമേയങ്ങൾ എടുത്തു നോക്കുക. ഇപ്പടുത്ത് കേരളത്തിലെ യുക്തിവാദി സംഘം സ്വീകരിച്ച ഒരു സമ്മേളന പ്രമേയം, വലിയൊരു പ്രമേയം എന്തായിരുന്നു വെച്ചാൽ, മതം ഉപേക്ഷിക്കൂ മനുഷ്യരാകൂ എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? മതമുള്ളവരൊന്നും മനുഷ്യരല്ല. അപ്പൊ ആരാ മനുഷ്യർ? മതമില്ലാത്തവർ മാത്രമാണ് മനുഷ്യർ. ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ദർശനത്തിന്റെ ആളുകൾ പറയുമോ, തങ്ങളല്ലാത്ത എല്ലാവരും മനുഷ്യരല്ല, വൃത്തികെട്ടവരാണ്, താഴെയുള്ളവരാണ് എന്നത് നാസ്തികതയുടെ സ്വാഭാവികമായ സാധനമാണ്. ഇത് കേരള യുക്തിവാദി സംഘത്തിന്റെ മാത്രം പ്രശ്നമല്ല, എന്നുമുള്ളതാണത്. ഫ്രെഡറിക് നീഷെ, മഹാനായ ഭയങ്കര പിന്നെ ചിന്തകനായിട്ട് അറിയപ്പെടുന്ന, ആസ്തിക ചിന്തകനായിട്ട് അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് ദൈവത്തെ ഞാൻ ദൈവം മരിച്ചിരിക്കുന്നു എന്നാണ്. ഗോഡ് ഈസ് ഡെഡ് എന്ന പ്രസിദ്ധമായ കുപ്രസിദ്ധമായ വാക്യത്തിലൂടെ നാസ്തികർക്ക് ഏറ്റവും പ്രിയങ്കരനായ മനുഷ്യനാണ് അദ്ദേഹം. ദൈവം മരിച്ചിരിക്കുന്നു, ഇനി ദൈവം ഏതൊക്കെയോ ഗുഹകളിൽ അവശേഷിക്കുന്നുണ്ടാകും, അവിടെ കൂടി പോയി അവനെ പുറത്താക്കിയിട്ടേ നമുക്ക് ജീവിതം പറ്റൂ എന്ന് പറഞ്ഞയാൾ പണ്ഡിറ്റ് നീഷെ. നീഷെ എന്താ പറഞ്ഞത്? സൂപ്പർമാനെ സൃഷ്ടിക്കണം മനുഷ്യൻ, എന്നിട്ടോ ദുർബലരായ ആളുകളെ ഇല്ലായ്മ ചെയ്യണം. ദുർബലതയാണ് മതം വളർത്തുന്നത്. സ്നേഹത്തെപ്പോലെ കാരുണ്യത്തെപ്പോലെയുള്ള മതത്തിൻ്റെ സിദ്ധാന്തങ്ങൾ മനുഷ്യരിൽ ദുർബലതയുണ്ടാക്കുന്നു. മനുഷ്യർ പുരോഗമിക്കണമെങ്കിൽ, മനുഷ്യർക്ക് ഈ ഭൂമി സ്വർഗമാക്കണമെങ്കിൽ എന്ത് വേണം? സൂപ്പർമാനെ സൃഷ്ടിക്കണം. ആ സൂപ്പർമാനെ സൃഷ്ടിക്കണമെങ്കിൽ മതത്തിൻ്റെ മൂല്യങ്ങൾ ഇല്ലാതെയാകണം. അദ്ദേഹം അവസാനം സൂപ്പർമാനായിട്ടാട്ടോ മരിച്ചത്. 11 കൊല്ലം സിഫിലീസ് കൊണ്ടുള്ള മനോരോഗം കണ്ട മരിച്ചത്. മനോരോഗം ആർക്കും വരാം, എനിക്കും വരാം, നിങ്ങൾക്കും വരാം, ആർക്കും വരാം, പക്ഷേ സിഫിലീസ് കൊണ്ടുള്ള മനോരോഗം. എന്തിനാ ഭൂമി സ്വർഗാക്കാൻ നടന്നപ്പം? അവിടെ നമ്മൾ കൃത്യമായി ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ് നാസ്തികതയുടെ പ്രശ്നം അടിസ്ഥാനപരമായി. അതുകൊണ്ട് എന്താണ്, അവർക്ക് എവിടെയും കേരളത്തിൽ ഒരു അധികാരമില്ല, അപ്പോഴാണ് ഇവർ പറയണത്. നിങ്ങൾ നോക്കുക, ഇവിടെ മാത്രമല്ല, എൻഡ് ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകത്തിൽ പ്രസിദ്ധ നാസ്തികൻ, എന്നിട്ട് നവനാസ്തികരിൽ പ്രസിദ്ധനായ സാം ഹാരിസ് എഴുതുന്നത് എന്താ, മുസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചില ആശയങ്ങൾ അത് സ്വീകരിക്കുന്നവരെ മുച്ചൂടും നശിപ്പിക്കുന്നതിനെ ന്യായീകരിക്കുന്നതാണ് ചില ആശയങ്ങൾ. അതിൻ്റെ അർത്ഥം എന്താ? ചില ആശയങ്ങൾ അത് സ്വീകരിച്ചവരെ മുച്ചൂടും നശിപ്പിക്കുന്നതിന് ന്യായീകരിക്കുന്നവയാണ്. ഇസ്ലാം ആ ആശയം സ്വീകരിച്ച ആളുകളെ നശിപ്പിക്കുന്നതിന് ന്യായീകരിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ തന്നെ എന്നർത്ഥം. അതാണ് നവനാസ്തികതയുടെ അടിത്തറ. അതുകൊണ്ടാണ് അത് മാനവർക്ക് അപകടമാണെന്ന് പറയുന്നത്. അവർക്ക് അധികാരം കിട്ടിയപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ചരിത്രത്തിൽ ആധുനിക കാലഘട്ടം മാത്രം എടുത്താൽ മതിയല്ലോ. 1917 മുതൽ 2007 വരെയുള്ള സമയം 90 കൊല്ലം, 90 കൊല്ലത്തിൻ്റെ ഇടക്ക് 52 നാസ്തികന്മാർ 28 രാജ്യങ്ങളുടെ നേതാക്കളായിട്ടിരുന്നിട്ട് കൊന്നൊടുക്കിയത് 14,80,000 മനുഷ്യരെയാണ്. യുദ്ധത്തിൽ മാത്രമല്ല, പട്ടിണി കിട്ട് കൊന്നത് വരെ അതിൽപ്പെടും. എന്താ ഞങ്ങളുടെ ആശയമാണ് സൂപ്പർ, ബാക്കിയുള്ളവരൊന്നും മനുഷ്യരാകൊള്ളൂല. ആ ബാക്കിയുള്ളവർ ഞങ്ങളുടെ ആശയത്തിനെതിരാണെങ്കിൽ അവരെ പീഡിപ്പിക്കുന്നത്, കൊല ചെയ്യുന്നത് ഒന്നും ഒരു നീതീകരിക്കപ്പെടുന്നതാണ്. ഇത് വെറുതെ വെറും കണക്ക് പറയുന്നതല്ല, നിങ്ങൾക്ക് ഞാൻ സൂചിപ്പിച്ച കണക്ക് കൃത്യമായി സ്ഥാപിച്ചു തരാൻ ഞാൻ സന്നദ്ധനാണ്. 14,80,000 മനുഷ്യരെ ആ കാലയളവിൽ, ആ 90 കൊല്ലത്തിനിടക്ക് ലോകത്ത് മുഴുവനും നടന്ന കലാപങ്ങളിലും പ്രശ്നങ്ങളിലും എല്ലാം കൊല്ലപ്പെട്ടതിൻ്റെ 3 ഇരട്ടി മനുഷ്യരെ കൊന്നത് ഈ 52 നാസ്തികന്മാരാണ്. 52 നാസ്തികന്മാർ 28 രാജ്യങ്ങളുടെ നേതൃത്വത്തിലിരുന്നിട്ട്. ഇങ്ങനെ പലരും ക്രൂരന്മാരാകാറുണ്ട്, പക്ഷേ ഒരാശയം എന്നുള്ള നിലക്ക് മനുഷ്യരെ ക്രൂരന്മാരാക്കുന്ന ഒരൊറ്റ ആശയം മാത്രമേ ഉള്ളത് നാസ്തികതയാണ്.